ഇതിപ്പോ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഒരു 3 ഇയർ ഓൾഡ് ഗൾഡിംഗ് ആണ്. അപ്പൊ ഇതിനെയാണ് ഇപ്പൊ ഒരാൾ എടുക്കാൻ വരുന്നതെങ്കിൽ എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഇത് നമ്മുടെ ആന്റണി, ഇപ്പൊ ആന്റണിയുടെ കുതിരയാണെന്ന് വെച്ചു. ഇപ്പൊ ഞാൻ ആന്റണിയുടെ കുതിര എടുക്കാൻ വന്നതാണ്. അപ്പം ആദ്യം ഞാൻ നോക്കേണ്ടത് കുതിരയ്ക്ക് മെയിനായിട്ട് കുതിരയ്ക്ക് ദേഹത്ത് മുറിവോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ. കുതിരയുടെ ടെൻഡൻ എന്ന് പറയുന്ന ഭാഗം ഇതാണ്. ഇവിടെ ഉള്ള സ്വെല്ലിംഗ് ഉണ്ടോ, ഇത് ഫെറ്റ്ലോക്ക്, ഇവിടെ സ്വെല്ലിംഗ് ഉണ്ടോ, രണ്ട് കാലും ഒരേപോലെ തന്നെയാണോ ഇരിക്കുന്നത്, അത് ഒരു കാലിനും തമ്മിൽ വ്യത്യാസമുണ്ടോ. ഈ ഭാഗം പാസ്റ്റൺ എന്ന് പറയും. ഈ പാസ്റ്റൺ ഒരു ചരിവ് ഇങ്ങനെ ഉള്ളതാണ് കുതിരകൾക്ക്. ചില കുതിരകൾക്ക് അത് നേരെ വരും. ആ നേരെ വരുന്നത് നമ്മുടെ കൺഫർമേഷൻ പ്രോബ്ലമാണ്. അപ്പോൾ കുതിര ശരിക്കും പാസ്റ്റണിൻ്റെ ചരിവുണ്ടോ, ബൈക്കിലത്തെ കാലം അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഇപ്പം നടക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് നമ്മൾ പുതിയ കുതിരയുടെ അടുത്ത് പോകുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് നല്ലതാണ്. ചുറ്റും കുതിരയുടെ ചുറ്റും നോക്കുക, എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടോ, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യം. ഓക്കെ, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതെന്ന് പറയുന്നത് കുതിരയുടെ കാല്. ഇപ്പോൾ കുതിരയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് കുതിരയുടെ കാലാണ്, നാല് കാല്. ഈ കാല് നാല് നമുക്ക് പൊക്കി ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുതിര എടുത്തിട്ട് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ ചില കുതിരകൾ കാലിൽ തൊടുമ്പോൾ കടിക്കുകയൊക്കെ ചെയ്യും, കടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നമ്മൾ ആദ്യം ഓണറിനോട് ചോദിച്ചു നോക്കുക, കുതിര കാല് പൊക്കിയാൽ തൊഴിക്കുമെന്ന്. ഇതിൻ്റെ കാലെടുത്താൽ അത് കിക്ക് പണുവാ ഇന്ത്യ കുതിര ഓരോരോ കാലെടുത്താൽ കാല് കിക്ക് പണുവാ പണ്ണാ. അപ്പോൾ അപ്പോൾ അവർ നമ്മോട് എപ്പോഴും പറയും കുതിരയുടെ കാലെടുത്താൽ കിക്ക് ചെയ്തു എന്നാൽ ഒന്ന് കൊഞ്ചം എടുത്ത് കാട്ടെ നാല് കുതിര. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അവരോട് തന്നെ പറയുക, അവരുടെ കുതിരയാണല്ലോ, നാല് കാലും ഒന്ന് പൊക്കി കാണിക്കാൻ പറയണം. ഓക്കെ, അവർ പൊക്കി കാണിച്ച്. ഓക്കെ, പിന്നാടി കാലെടുത്തത് എടുത്തു. അപ്പോൾ ഇപ്പോൾ അവർ ചെയ്തപ്പോൾ അത് ചെയ്തു. ഇതിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്താൽ ഇത് നടക്കുമെന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മളും അത് നോക്കണം. കുതിരയുടെ കാലെടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പോയി കുതിരയുടെ കാലം കയറി പിടിക്കുന്നു, കുതിരയുടെ കാലെടുക്കുമ്പോൾ കുതിരയുടെ ബോഡി ടച്ച് ചെയ്യുന്നത് കൈ കൊണ്ട്. ഇതാണ് ഫെറ്റ് ലോക്ക് കുതിര. ഈ ഭാഗം നമ്മൾ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഭാഗം കുതിരയുടെ നീ നമുക്ക് ഇവിടെ കൊണ്ട് നോക്കുക. കുതിരയുടെ കാലിന് വല്ല പെയിനുണ്ടോ, പ്രസ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും പെയിനോ കാര്യങ്ങളോ ഉണ്ടോ ഞെക്കി നോക്കുക. പെയിൻ വല്ല ഉണ്ടെങ്കിൽ കുതിര കാല് വലിക്കും, ഒന്നുമില്ല. നേരെ മുമ്പോട്ട് എടുക്കുക, വലിച്ചു നോക്കുക. ഷോൾഡറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം കുതിര വലിക്കും, ഒരു പ്രശ്നമില്ല. നമുക്ക് കുതിര വിട്ടു ബൈക്ക് കാലെടുക്കാൻ പോകണം. ബൈക്ക് കാലെടുക്കാൻ പോകുമ്പോൾ നേരെ പോയി ബൈക്ക് കാലം പിടിക്കരുത്. എത്ര ഒഴിക്കാത്ത കുതിരയാണെങ്കിലും നേരെ ബൈക്ക് കാലം പോയി പിടിക്കാൻ പോകില്ല. നമ്മൾ എത്ര ഒഴിക്കാത്ത കുതിരയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തൊഴിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ ഫ്രണ്ട് കാലം നമ്മൾ എടുത്തു. ഫ്രണ്ട് കാലം എടുക്കാൻ നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്. ഫ്രണ്ട് കാലം എടുത്തു. അവിടെ നമ്മൾ നേരെ പോകുമ്പോൾ ടച്ച് ചെയ്ത് തന്നെ കുതിരയുടെ ബൈക്കിലോട്ട് പോവുക, പിടിക്കുക, നേരെ എടുത്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കുക, പെയിൻറ്റ് നോക്കുക, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് കാല് ചെക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കേണ്ടത് നമുക്ക് കുതിരയ്ക്ക് ഏറ്റവും വലിയ കാത്തിവാടി കുതിരകൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ബൈക്ക് പെയിൻ വരുന്നത്. ബൈക്ക് പെയിൻ വരാനുള്ള മെയിൻ കാരണം ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർ കുതിരയുടെ മണ്ടയ്ക്ക് പ്രായമാവുന്നതിന് മുമ്പ് റൈഡ് ചെയ്യുന്നതാണ്. ശരിക്കും കുതിര ഒരു ശരിക്കും 2.5 വയസ്സ് കഴിയാതെ കുതിരയുടെ മേളിൽ റൈഡ് ചെയ്യാൻ പാടില്ല. 3 വയസ്സാണ് പറയുന്നത്, 2.5 വയസ്സ് കഴിയാതെ കുതിരയുടെ മേളിൽ റൈഡ് ചെയ്യാൻ പാടില്ല. അതും കുതിരയ്ക്ക് ഒരാളെ എടുക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് കുതിരയുടെ വെയിറ്റ് എന്താണോ അതിൻ്റെ 22-25% ഒരു കുതിരയ്ക്ക് ഒരാളെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു 100 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 500 കിലോ ഉള്ള കുതിര വേണം. 500 കിലോ ഉള്ള കുതിര ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 100 കിലോ ഉള്ള ഒരാൾക്ക് റൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ കുതിരയെ എപ്പോഴും സെലക്ട് ചെയ്യാൻ നിറമോ അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല നോക്കേണ്ടത്, ഭംഗിയല്ല നോക്കേണ്ടത്. നമുക്ക് എടുക്കുന്ന ആവശ്യം എന്താണ്, നമുക്ക് എത്ര കിലോ വെയിറ്റ് ഉള്ള ആളാണ്, ആ വെയിറ്റിനൊത്ത് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന കുതിര എടുക്കുക. ഒരു കാത്തിവാടി മാർവാരി കുതിര എത്ര ബോഡിയുള്ള കുതിരയാണെങ്കിലും ഒരു 250-300 കിലോയെ കൊണ്ട് വരത്തില്ല. അപ്പോൾ 60 കിലോയെ കൊണ്ട് വെയിറ്റ് ഉള്ള ഒരാളൊരിക്കലും ഒരു കാത്തിവാടി ഒരു മാർവാരി കുതിര റൈഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ റൈഡ് ചെയ്യുമ്പോഴാണ് കുതിരയ്ക്ക് ബാക്ക് പെയിൻ പ്രശ്നങ്ങൾ വരുന്നത്. ബാക്ക് പെയിൻ ഉണ്ടോ എന്ന് എങ്ങനെ നോക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും. കുതിരയുടെ ബൈക്ക് പെയിൻ നോക്കുന്ന എപ്പോഴും നമ്മൾ പുറത്തോട്ട് മാക്സിമം പോകരുത്. അഥവാ പെയിൻ ഉള്ള കുതിരയാണെങ്കിൽ കിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് കുതിരയുടെ വിദേശ ഭാഗമാണ്. ഈ ബൈക്ക് ഓൺ എൻഡ് ചെയ്യുന്ന ഭാഗത്തോട്ട് ഒരുപാട് നമ്മൾ കുത്തി നിറയ്ക്കുമൊന്നും വേണ്ട, നമ്മൾ ചെറിയൊരു പ്രഷറ് കൊടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് നോക്കുക. കുതിരയ്ക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ കുതിര ഒന്നെങ്കിൽ താപ്പോട്ട് ഇരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ കുതിര കിക്ക് ചെയ്യാൻ ശ്രമിക്കും, എന്തെങ്കിലും ചെയ്യും. നമ്മൾ 2-3 പ്രാവശ്യം 2-3 രീതിയിൽ വിരൽ വെച്ച് ഇങ്ങനെ വലിച്ചു നോക്കുക.
ബോണിനോട് ചേർന്ന് നോക്കുക, പെയിനില്ല. ചൂടെ വരണ വീതിയിൽ നോക്കുക, പെയിനില്ല. ചൂട വരണത്തിൽ നോക്കുക, പെയിനില്ല. ഈ പ്രഷർ കൊടുത്ത് നമ്മൾ നോക്കിക്കഴിയുന്നുണ്ട്. നമുക്കറിയാം കുതിരയ്ക്ക് ബാക്ക് പെയിനോ പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടോ. അപ്പൊ ഇതുമില്ലാന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കുതിരയെ എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. പുറം വേദനയും ഇല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കുതിര എടുക്കുന്ന കാര്യത്തിനെ പറ്റി ചിന്തിക്കാം. അപ്പൊ നമുക്ക് കുതിരയുടെ കൈക്കും കാലിനും ഒന്നും പ്രശ്നമില്ല. കുതിര ലെയിം ഉണ്ടോ എന്ന് നമുക്ക് അറിയണം. ലെയിം ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത വഴി എന്ന് പറഞ്ഞാൽ കുതിരയെ ഒന്ന് ത്രോട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ഓടിച്ചു നോക്കിയാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അപ്പൊ ഏറ്റവും നല്ല വഴി ഒരാളോട് കുതിരയെ പിടിച്ചുകൊണ്ട് ഒന്ന് ത്രോട്ട് ചെയ്യാൻ പറയുക. നമ്മൾ നേരെ മുമ്പിൽ നിൽക്കുക കുതിരയുടെ. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന കുതിര ഓൾറെഡി ലെയിം ഉള്ള കുതിരയാണ്. ഫ്രണ്ടിലത്തെ കാല് അതിന്റെ ഒരു കാലിൽ ലാടമില്ല, അതിന്റെ പേരില്ല. അതിന് ചെറിയൊരു ലെയിം ഉണ്ട് കാലിനകത്ത് ഒരു കല്ല് തട്ടിയിട്ട്. അപ്പം അത് സാധാരണ ഒരു പ്രശ്നമുള്ളൊരു ലെയിം അല്ല, പക്ഷേ എന്നാലും നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ലെയിം ഉള്ളൊരു കുതിര ഞാൻ എടുത്തത്. ഇപ്പം നമുക്കൊന്ന് ത്രോട്ട് ചെയ്ത് നോക്കാം. കുതിര ലെയിമാണ് വരുന്നത്. അത് ഇപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കുതിരയുടെ ഇടത് കാല് കുത്തുമ്പോഴാണ് കുതിര ലെയിം കാണിക്കുന്നത്. നമ്മൾ എന്താണ് പ്രശ്നം നോക്കുക. കുതിരയുടെ ഇടത് കാലാണെന്ന് കണ്ടു. നമ്മൾ ഇടത് കാലാണ് നോക്കുക. നമ്മൾ പൊക്കി നോക്കുന്നു. നോക്കുമ്പോൾ നമുക്കറിയാം കുതിരയുടെ കാലിൽ ലാടമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഇവിടെ അന്ത അക്ഷോക്കോണി കൂടെ എന്തെങ്കിലും ഒരു മെറ്റൽ പീസ് വെച്ച് നമ്മളിവിടെ നടിച്ച് നോക്കുക. എവിടെയും പെയിൻ ഉണ്ടോ? പെയിൻ ഒന്നും ഇല്ല. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു ഫരീറിന്റെ ഉപദേശം തേടാം. ഒരു ഫരീറിനെ വിളിച്ച കാലം ഇവിടെ ഇവിടെ പറ്റിയെന്ന് പറഞ്ഞാൽ രണ്ട് ഈ ഭാഗത്ത് ഒരു മുറിവ് വന്നിട്ടുണ്ട്. ഇവിടെ പഞ്ഞു വെച്ചേക്കുവാണ്. ഈ ഭാഗത്ത് കല്ല് കുത്തിയൊരു മുറിവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കുതിര ഞൊണ്ടിയതായിട്ട് കാണുന്നത്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫരീറിനെ വിളിച്ച് കാണിക്കുക. ഒരു ഫരീറിന്റെ ഉപദേശം തേടിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം തന്നെ മനസ്സിലായി. ഇതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരാഴ്ച കൊണ്ട് മാറിപ്പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നോക്കി എന്താണെന്ന് റെക്ടിഫൈ ചെയ്തിട്ട് മാത്രം നമ്മൾ കുതിരയെടുക്കുക. ഷൂ സംബന്ധമായ എന്ത് കുതിരയുടെ ഹൂഫ് സംബന്ധമായ എന്ത് ഒരു പ്രശ്നം തോന്നിയാലും ഒരു ഫരീറിനെ വിളിച്ച് കാണിച്ചിട്ട് മാത്രം എടുക്കുക. നമുക്ക് നല്ല ഫരീറ് സൗണ്ട് ഇപ്പോൾ കേരളത്തിൽ ആരെങ്കിലും ഒരാളെ ഫോൺ വിളിക്കുക. നമ്മളൊരു കുതിരയെ എടുക്കാൻ പോകുന്നതിൻ്റെ ഹൂഫ് കുതിര ലെയിം കാണിക്കുന്നുണ്ട്. വേറെ കൈക്കും കാലിനും ഒന്നും പ്രശ്നമില്ല. ഹൂഫിൽ എന്തോ പ്രോബ്ലം ഉണ്ട്, ഒരു കാല് ലാടമില്ല. അപ്പോൾ നോക്കാമെന്ന് പറയാം. ഒരു നമ്മളിപ്പോൾ എങ്ങനെ പോയാലും ഒരു കുതിര എടുക്കണമെങ്കിൽ 50,000 രൂപ മുതൽ 1,00,000 രൂപ 1.5 ലക്ഷം രൂപ വേണം. അപ്പോൾ ഒരു 2,000 രൂപ അല്ലെങ്കിൽ 1,500 രൂപ അവരെത്ര ചോദിക്കുന്നത് വെച്ചാൽ അത് കൊടുത്തിട്ട് അവരെങ്ങോട്ട് വന്ന് കുതിരയുടെ ഹൂഫ് ഒന്ന് കാണിച്ചിട്ട് കുതിര എടുക്കും. അപ്പോൾ നമുക്ക് 100% സേഫ്റ്റിയാണ് നമ്മളെടുക്കുന്ന കുതിര, നമ്മളെടുക്കുന്ന കാശ് മുതലാകുന്നത്.